ഹലോ എവ്രിവൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ടൈം ടേബിൾ എന്ന രീതിയിൽ, ഡയറക്ടറേറ്റിൽ നിന്നൊരു ടൈം ടേബിൾ എന്ന രീതിയിൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിരുന്നു. നമ്മൾ ഈ ഒരു ചാനലിലൂടെയും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തത് തന്നെ ആയിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ആ ഒരു ടൈം ടേബിൾ ഇപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. അത് ഡയറക്ടറേറ്റിൽ പബ്ലിഷ് ചെയ്തതുകൊണ്ട് ആ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ വളരെയധികം സ്പ്രെഡായി. സോഷ്യൽ മീഡിയാസിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയൊക്കെ അത് വളരെയധികം സ്പ്രെഡായി. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ടൈം ടേബിൾ. അധികം മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല, എന്നാലും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ഈ ടൈം ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല, കാരണം ഇത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്ന് നമുക്ക് ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ജനറൽ എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. പക്ഷെ അതിലുണ്ടായ ഏതോ ഒരു ചെറിയൊരു എറർ നീക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പിൻവലിച്ചിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി മാറ്റങ്ങളൊന്നുമില്ലാതെ ഇത് തന്നെയായിരിക്കും നമുക്ക് ടൈം ടേബിളായി ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. ആൻഡ് നിങ്ങളിപ്പം എല്ലാവരും ഒരു പാനിക് ആയിട്ടുണ്ടാവും ഈ ഒരു ടൈം ടേബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളിനി പാനിക്കായിട്ട് കാര്യമില്ല, കാരണം എക്സാം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു തീർക്കുക. നിങ്ങൾക്ക് 3 മാസം ടൈമാണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിസ് തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു 3 മാസത്തെ സമയം സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ നെക്സ്റ്റ് വീക്കോടുകൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ഫുൾ പോർഷൻസും പഠിക്കേണ്ട, അതിന് തന്നെ 3 മാസം ടൈമാണ് ഗവൺമെൻറ് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ടൈം നിങ്ങൾ വിനിയോഗിക്കുക. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഈ ഒരു ടൈം ടേബിൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, ഈ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye-bye.